الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മദീനയിലെ ആ രാവ് ഏറെ നൊമ്പരങ്ങളുടെ കഥ പറഞ്ഞൊരു രാവായിരുന്നു. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാപുരുഷന്റെ രോഗം കാണാൻ എത്തുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തതുകൊണ്ട് അയൽപ്പക്കത്തെ വീടുകളിൽ എണ്ണ കടം ചോദിച്ച് ഓടുന്ന ഒരു മഹതിയെ നാം അവിടെ കാണുന്നു. ദുഃഖം നിറഞ്ഞ മുഖവുമായി, ആശങ്കകളും അങ്കലാപ്പുമായി ആ ഞായറിൻ്റെ രാവ് അങ്ങനെ പതിയെ പ്രഭാതത്തോട് ചേർന്നു. ആ പ്രഭാതത്തിന് മനുഷ്യചരിത്രത്തോട് പറയാനുണ്ടായിരുന്നത് ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയെക്കുറിച്ചായിരുന്നു. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. റബീഉൽ അവ്വൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ ജനനം, നബിയുടെ ഹിജ്റ, റസൂലുള്ളാഹിയുടെ മരണം, ഈ നിലകളിൽ എല്ലാം സംഭവങ്ങൾക്ക് സാക്ഷിയാണെങ്കിലും അത് ജനനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ നിമിഷത്തിലെ ഏതാനും മണിക്കൂറുകളെ, മദീനയിൽ നടന്ന സംഭവ വികാസങ്ങളെ ഒന്ന് നേരിട്ട് കാണാനും മനസ്സിലാക്കാനുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മദീനയിൽ നിന്ന് കാതുകൾക്ക് കൈമാറി. അതൊരു കാട്ടുതീയിനേക്കാളും വേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഉമ്മു ഐമൻ സങ്കടപ്പെട്ട് കരയുന്ന ശബ്ദം അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയണം. ഉമ്മു ഐമന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഉമ്മു ഐമൻ എന്തിനിങ്ങനെ കരയുന്നു എന്ന് ആരോ ചോദിച്ചു. മരണപ്പെട്ടാൽ ശബ്ദം പുറത്തു വരാൻ പാടില്ല,
ആര് മരണപ്പെട്ടാലും ശബ്ദം പുറത്തുവരുത്തി കരയാൻ പാടില്ല. കണ്ണിൽ നിന്ന് കണ്ണീര് വരാം, സങ്കടപ്പെടാം, പക്ഷേ നിലവിളികൾ ഇസ്ലാം ശക്തമായി നിരാകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുള്ള പറയാം നമ്മൾ. അപ്പൊ അവരതിന് കൊടുത്ത ഉത്തരം ഇതായിരുന്നു: ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം സയമൂത്ത്, പ്രവാചകൻ ലോകത്തോട് യാത്ര പറയുമെന്ന ബോധ്യമുള്ള ആളായിരുന്നു ഞാൻ. ഖലീഫ ഉമറിനെ, പിന്നീട് ഖലീഫയായ ഉമറുൽ ഖത്താബിനെ പോലെ പ്രവാചകൻ വഫാത്താവുകയേയില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വലാക്കിൻ ഇന്നമ അബ്കി അലൽ വഹീ അല്ലദീ ഖത്അ അന്ന മിനസ് സമാ, ആകാശങ്ങളിൽ നിന്ന് വരുന്ന വഹീ നിലച്ചിരിക്കുന്നു എന്നോർക്കുമ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഉമ്മു അയ്മൻ ഏങ്ങലടിച്ച് കരയുകയാണ്. യഥാർത്ഥത്തിൽ തന്റെ സമൂഹം തന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അതിലേറെ നന്നായിട്ട് അറിയാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ജനത സ്നേഹിച്ചതുപോലെ ചരിത്രത്തിൽ ഒരു നേതാവിനെയും ഒരാളും സ്നേഹിച്ചിട്ടില്ലെന്ന് 100% നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് തവണകൾ നമ്മൾ കേട്ട ചരിത്രങ്ങളുണ്ട്. സ്വന്തം ഉമ്മ സഅദിനോട് പറഞ്ഞു, മോനെ സഅദേ, നീ ഇസ്ലാം ഉപേക്ഷിക്കാതെ ഒരു കാരണവശാലും ഇനി നിന്റെ ഉമ്മ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് മരുഭൂമിയുടെ പൊള്ളുന്ന ചൂടിൽ ഞാനങ്ങനെ നിൽക്കും, അവസാനം ഞാൻ മരിച്ചു വീഴുമ്പോ നിന്നെ ജനങ്ങൾ ഉമ്മയെ കൊന്നവനെന്ന് വിളിക്കും, ഉമ്മയെ കൊന്നവനെന്ന ആക്ഷേപം കേട്ട് നീ ജീവിക്കേണ്ടി വരും. അതിന് സഅദ് കൊടുത്തൊരു ഉത്തരമുണ്ട്: വല്ലാഹി ലൗ കാനത ലക്കി മിഅത നഫ്സിൻ സുമ്മ തമൂതു നഫ്സൻ നഫ്സ, നിങ്ങൾക്ക് 100 ശരീരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം, എന്നിട്ട് ആ 100 ശരീരങ്ങളിലെ ഓരോ ശരീരങ്ങളും ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും അവസാനത്തെ എന്റെ ഉമ്മാക്ക് 100 ശരീരമുണ്ടായി, ആ 100-ാമത്തെ ശരീരം മരിച്ചു വീണാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ആശയം തെറ്റാണെന്നോ അത് ശരിയല്ലെന്നോ അദ്ദേഹം സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളാണോ എന്ന് പറയാൻ എനിക്ക് പറ്റൂല ഉമ്മച്ചേ എന്നായിരുന്നു അദ്ദേഹം കൊടുത്ത ഉത്തരം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി 17-ാമത്തെ വയസ്സിൽ റസൂലുള്ള പോകും മുമ്പ് മദീനയിലേക്ക് അംബാസിഡറായി പ്രവാചകൻ നിയോഗിക്കുന്നത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെയാണ്. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വാപ്പ പുറത്താക്കുകയാണ്. ഉമ്മ നിലവിളിച്ച് കരഞ്ഞ് പിൻവിളിക്കുന്നുണ്ട്. ഉമ്മയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ ഒരു ഹിജ്റയുടെ, ഒരു മൈഗ്രേഷന്റെ, ഒരു യാത്രയുടെ, ഒരു വിടവാങ്ങലിന്റെ നൊമ്പരങ്ങൾക്ക് ഒരിത്തിരി പോലും അവസരം കൊടുക്കാതെ അദ്ദേഹം യാത്ര പോയ ചരിത്രം നമ്മുടെ മുന്നിൽ ഓർമ്മയായിട്ടുണ്ട്. കൊല്ലാൻ വേണ്ടി, ശിക്ഷ വിധിക്കാൻ വേണ്ടി, കഴുമരത്തിൽ കയറ്റാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചോദിച്ചത്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഞെട്ടലോടുകൂടെ ശൗര്യത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു, എന്റെ സ്ഥാനത്ത് റസൂലുള്ള വരുന്നതിൽ ഉപരി എന്റെ പ്രവാചകന്റെ കാലിലൊരു മുള്ളുകുത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പ്രവാചകന്റെ അനുചരന്മാർ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത്ഭുതകരമായ പിന്തുണ ചരിത്രത്തിലുടനീളം കൊടുത്തൊരു ജനത പെട്ടെന്ന് മരണം വന്നാൽ അതവരെ താങ്ങുകയില്ല എന്നറിയണത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ മെസ്സേജ് കൊടുത്തിരുന്നു, ഇന്നക്ക മയ്യത്തുൻ വഇന്നഹും മയ്യത്തുൻ, നബിയെ അങ്ങ് മരിക്കും, അങ്ങേ പോലെ എല്ലാവരും മരിക്കും. അതാ സമൂഹത്തിനുള്ളൊരു മെസ്സേജ് ആയിരുന്നു. മമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്തു മിൻ ഖബ്ലിഹി റുസൽ അഫ ഇമ്മാത ഔ ഖുതില, ഉഹദ് യുദ്ധത്തിൽ ഇറങ്ങിയ വചനായിരുന്നു ഇത്. പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ പിന്തിരിഞ്ഞോടി ആളുകളുടെ ഇടയിലേക്ക് മലക്ക് ജിബ്രീൽ ഓതിക്കൊടുത്ത വചനവുമായി മുഹമ്മദ് ഖുറൈശിയാണ്, ഖുറൈശിയായ മുഹമ്മദ് അങ്ങനെ പിന്തിരിഞ്ഞോടുന്ന ആളല്ല എന്ന് പറഞ്ഞ് ഒറ്റക്ക് പ്രവാചകൻ പോരടിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കോതി ആയത്താണിത്. ഞാൻ മരിക്കും, ഞാൻ ചിലപ്പോ കൊല്ലപ്പെടും, പക്ഷേ നിങ്ങൾ ഏറ്റെടുത്ത ആശയവും അജണ്ടയും ദർശനവും പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ മനുഷ്യ ചരിത്രത്തിന് കേൾക്കാനും പഠിക്കാനും അറിയാനുമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടാണോ എന്ന് റസൂലുള്ള ചോദിച്ചതില്ലെന്ന് നബിക്കൊരു മരണം വരാനുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ഇദാജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്തിറങ്ങി, ഇദാജാ നസ്റുല്ലാഹി വൽ ഫതഹ്, സഹായവും വിജയവും വരുമ്പോൾ ആട്ടിയോടിക്കപ്പെട്ടൊരു പ്രവാചകൻ, സ്വന്തം ദേശത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടൊരു പ്രവാചകൻ, അദ്ദേഹത്തെ സ്വീകരിച്ചുവെന്നതിന്റെ പേരിൽ അനുചരന്മാർ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടൊരു പ്രവാചകൻ, അദ്ദേഹത്തെ
നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ടൊരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് നാടിന്റെ നാനാദിക്കുകളിലും ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകി വരും. ഇന്നും അത് തുടരാണ്. ഇസ്ലാം ഈസ് എ ഫാസിസ്റ്റ് ഗോയിങ് റിലീജിയൻ. ലോകത്ത് ഏറ്റവും വേഗത്തിൽ പടർന്നു പന്തലിക്കുന്ന മതം ഇസ്ലാമാണ്. അങ്ങനെ ആ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നുള്ള ആയത്ത് കേട്ടപ്പോ എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം കണ്ണു നിറച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം കണ്ണു നിറച്ചു. പൂർത്തീകരണത്തിലേക്ക് എത്തിയ ഒന്നിന് പിന്നീട് അപജയങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കണ്ണു നിറച്ച് ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോ ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്റെ വിടവാങ്ങലിനെ കുറിച്ചുള്ള സൂചനയാണത്. പക്ഷെ അതൊന്നും ഉമർ ഖത്താബിന്റെ കാതിലേക്ക് അന്ന് കയറിയിട്ടില്ല. വീണ്ടും പ്രവാചകൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു പറഞ്ഞിട്ടുണ്ട്, ഹുദു അന്നി മനാസിക്കക്കും, ഞാൻ ഹജ്ജ് ചെയ്യാണ്, ഞാൻ ഹജ്ജ് ചെയ്യുന്നത് നിങ്ങളെ നേരെ നോക്കിയും കണ്ടൊക്കെ എടുക്കണം, നിങ്ങൾ നേരെ പഠിക്കണം. കാരണം ഒരുപക്ഷെ അടുത്ത ഹജ്ജിന് ഞാൻ ഉണ്ടാകില്ല. ഈ മിമ്പറിൽ നിന്ന്, നിമറാ പള്ളിയുടെ മിമ്പറിൽ നിന്ന് പിന്നെ അറഫയിൽ പങ്കെടുത്ത ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ മറ്റൊരു ഖതീബിനെ അള്ളാഹു കൊണ്ടുവരാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഉംറയെ പൂർണ്ണമായും എടുക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. മാത്രമല്ല, തന്റെയോട് ചേർന്ന് നിൽക്കുന്നവരെ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു തങ്ങൾ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹുവിനോട് പ്രത്യേകം പ്രവാചകൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ മോളെ ഇത് എന്റെ അവസാനത്തെ റമദാനായിരിക്കും എന്ന് ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്. എന്റെ അടുത്ത് ജിബിരിയിൽ എല്ലാ വർഷവും ഒരു തവണയേ വരലുള്ളൂ, ഇപ്രാവശ്യം രണ്ട് തവണ വന്ന് എന്നെ കൊണ്ട് ഹത്തം തീർത്തിപ്പിച്ചിട്ടുണ്ട്, ഓതി ഖുർആൻ ഉറപ്പ് വരുത്തിച്ചിട്ടുണ്ട് എന്ന് സൂചന കൊടുത്തിട്ടുണ്ട്. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക് കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കൂ, നിങ്ങൾ മരണത്തിന് മുൻപ് പ്രവാചകൻ ചെയ്യുന്ന മുന്നൊരുക്കങ്ങൾ. സഫർ മാസത്തിൽ ഹിജ്റ 11 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ പോയി അവിടുത്തെ ആൾക്കാരോട് പ്രാർത്ഥിക്കാനല്ല, അല്ലേ, മറിച്ച് എന്താ റസൂലുള്ള ചെയ്തത്? അവിടെ ചെന്നിട്ട് ഖബറാളികളോട് സലാം പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറാളികളോട് സലാം പറഞ്ഞു, വാന ശഹീദുന അലൈക്കും ഇനി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗളി അൽആൻ, നിങ്ങളൊക്കെ ചെയ്തു തീർത്ത മഹാദൗത്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്, 100% സാക്ഷിയാണ്. ആരാരുമില്ലാത്ത നാളിൽ നിങ്ങൾ എനിക്ക് തന്ന പിന്തുണയ്ക്ക് 100% ഞാൻ സാക്ഷിയാണ്. റബ്ബിന്റെ കോടതിയിൽ ഇവിടെ കിടക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയും. ഞാനിപ്പോൾ എന്റെ ഹൗല് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഹൗദുൽ കൗസർ, ആകാശത്തെ നക്ഷത്രങ്ങളോളം കോരിയെടുക്കാൻ പാത്രങ്ങളുള്ള ഹൗദുൽ കൗസർ, അത്രയും വിശുദ്ധമായ ജലം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ ആ രാത്രിയിൽ അന്ന് പറയുന്നുണ്ട്. ഒരർദ്ധരാത്രി പ്രവാചകൻ അന്ന് തന്നെ ബഖിയയിലേക്ക് പോവാണ്. ബഖിയയിലേക്ക് പോകുമ്പോൾ ഒരു സ്വഹാബി അദ്ദേഹത്തെ പിന്തുടരാണ്. ബഖിയുൽ ഖർഖത്ത് ജന്നത്തുൽ ബഖി എന്നുള്ളത് പിൽക്കാലത്ത് വന്ന പ്രയോഗമാണ്. പിന്നെ ഖർഖത്ത്, ചെടികൾ മുളച്ചു പൊന്തുന്ന ബഖി, വേറെ തന്നെയാണ് ഖബർസ്ഥാൻ അല്ല. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്, പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ അഫുദലായ രൂപതാണ്. എന്താ പള്ളി എന്ന് പറഞ്ഞാൽ കുറെ ഒരു ഭീകരമായി ഇങ്ങനെ ആൾക്കാർക്ക് കയറിച്ചെല്ലാം പേടില്ല, കാട് പിടിച്ച് കിടക്കേണ്ട ഒരു ലോകമൊന്നുമല്ല, അത് വേറെ തന്നെയാണ് വേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കത്തും മദീനത്തും ബാക്കിയുള്ളടത്തൊക്കെ പോയാൽ അതങ്ങനെ തന്നെ വേറെ തന്നെ കിടക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല, അവിടെ ഇങ്ങനെ വലിയ മീസാൻ കല്ല് പൊക്കിയിട്ട് അതിമങ്ങനെ പേരേരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മീസാൻ കല്ലും നമ്മുടെ ഖബറും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും തിരിച്ചറിയണമെങ്കിൽ വലിയ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിമ എഴുതി വെക്കണം എന്നുള്ള അവസ്ഥയല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത്. ഞാൻ എന്റെ മോന്റെ, നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയുടെ, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കുട്ടിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകണം. വാപ്പാന്റെ കബറുങ്ങൾക്ക് പള്ളി കമ്മിറ്റി കാട് വെട്ടിയാലില്ലെങ്കിലും ഒരു ചവിട്ടടി ഉണ്ടാകും. നമ്മളായി സ്ഥിരം പോകുമ്പോ ചെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കണതും ദിക്ര ചൊല്ലണതും ഒക്കെ കണ്ടാൽ, കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, അല്ലെ, വെള്ളിയാഴ്ച പ്രത്യേക ഒരു ഇത് നമ്മൾ കൊടുക്കും. ഖബർ സന്ദർശനവും വെള്ളിയാഴ്ചയും തമ്മിലൊരു ബന്ധമല്ല, ഖബർ സന്ദർശനവും വെള്ളിയാഴ്ചയും തമ്മിലൊരു ബന്ധമല്ല. അന്ന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല, അല്ലേ. നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാം, എപ്പോ വേണമെങ്കിലും ഖബർ സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെയാണ് ആയി വരേണ്ടത്. ഈ പറയുന്ന ശ്മശാനങ്ങളിലൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റൂല. അപ്പോ അവിടെ ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് ഒരു സഹാബി ഇങ്ങനെ കാണുകയാണ്. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ.
എന്റെ സന്ദേശം സ്വീകരിച്ച് എന്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലുമെല്ലാം എന്റെ കൂടെ നിന്ന വിശ്വാസികളെ നിങ്ങൾക്കൊക്കെ സലാമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം അധികം ദിവസമൊന്നും കഴിയും മുമ്പ് ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ്. നിങ്ങളൊക്കെ മുമ്പ് പോയി, ഞങ്ങളിതാ പിന്നാലെ വരാൻ പോവുകയാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോ തനിക്ക് വേണ്ടി കൂടെ നിൽക്കുകയും തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്ത മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ കബറിടങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോരുന്നുണ്ട്. സഫർ മാസം 28-29 ഒരു തിങ്കളാഴ്ച റസൂൽ ഒരു ജനാസിയെ അനുഗമിക്കുമ്പോഴാണ് രോഗം പിടികൂടുന്നത്. അങ്ങനെ രോഗിയായി പ്രവാചകൻ 11 ദിവസം ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നുണ്ട്. തലവേദന വന്നു, ശക്തമായ തലവേദന. റസൂലുള്ളാഹിയുടെ രോഗത്തിന്റെ കാരണം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുമുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വൈനീല അത്തഹിമു ഇല്ല തആമ അല്ലദീ അക്കല മഅക ബിഖൈബർ, ഖൈബറിൽ നിന്ന് ഞാൻ കഴിച്ച ആ മാംസത്തിലെ വിഷമാണ് എന്നെ ബാധിക്കുന്നത്. ചരിത്രം നമുക്കറിയുന്നതാണ്. പ്രവാചകനെ നശിപ്പിക്കാൻ ക്വട്ടേഷൻ ഏറ്റെടുത്ത് ഏത് കാലത്തും ജൂതന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്, ചരിത്രത്തിലുടനീളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു ആ സ്ത്രീ റസൂലുള്ളാഹിയെ വിളിച്ച് മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്തത്. കുറച്ച് ആൾക്കാരൊക്കെ ഏറ്റവും വിശന്ന ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കി നബി വിളിച്ചു, വാ എന്ന് റസൂല കൊണ്ടേ ചെന്നുടനെ തീറ്റ തുടങ്ങി. ബിശറെന്ന സഹാബി വായിലേക്ക് വെച്ചു, സ്പോട്ടിൽ മരിച്ചു. വെറുതെ ഒരു സംശയം, നിങ്ങൾക്ക് ആർക്കും എന്നോട് വിഷമം വേണ്ട. മരിച്ചവർക്ക് ഖബറിലുള്ളവർക്കൊക്കെ മുഴുവൻ കാര്യം അറിയുന്നു വിചാരിച്ചിട്ടാണ് നമ്മുടെ സമുദായം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മൗലൂദോദന കാലാണ് ഈ റബീഉൽ അവ്വലിന്റെ കാലം അല്ലേ? നിങ്ങൾക്ക് ആരോടെങ്കിലുള്ള മറുപടിയായിട്ടോ ആരെങ്കിലും വിമർശിക്കാനുള്ളതായിട്ടോ തോന്നേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയാം, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ പറയണം. കഴിഞ്ഞ 1-2 ആഴ്ച ഇങ്ങനത്തെ ചില വിഷയങ്ങളാണ് നമ്മൾ എടുത്തത്. എന്റെ മുമ്പുള്ള ആഴ്ച സ്വഭാവം, സംസ്കരണം, കുടുംബം, ഇങ്ങനത്തെ വിഷയങ്ങളാണ് എടുത്തത്. മിക്സ് ചെയ്താണ് നമ്മൾ പോവാം. നിങ്ങൾ വെറുതെ ചിന്തിക്കും ഇവരെ കാരാ അള്ളാഹിന്റെ ഔലിയാക്കൾ, ഈ മരിച്ചു വീണ ബിശറാരാ അള്ളാഹുവിന്റെ വലിയ, ഇതാരാ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽക്ക് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, ഇതിൽ വിശണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പറയോ കഴിക്കണമെന്ന്? നബിക്ക് വഹി കിട്ടി, ഏയ് മദീന്ന് പറഞ്ഞു റസൂലുള്ളാഹ്, കൈയെടുക്കൂന്ന് ഉറക്കെ പറഞ്ഞു, അതിൽ വിശണ്ട് കഴിക്കല്ലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ വിശത്തെ തൊണ്ടയിൽ ഇവിടൻ പിടിച്ചു. പ്രവാചകൻ പറയുന്നുണ്ട് എന്താ, എന്റെ തൊണ്ടയിൽ അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എന്താ, എന്റെ തൊണ്ടയിൽ അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പ്രവാചകൻ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. അപ്പോ ഈ രോഗം ഇളകുകയാണ്, ഇതാ ഈ വിഷം തൊണ്ടയിൽ കുടുങ്ങിയ വിഷല്ലേ, അത് കാരണം തലവേദന വന്ന് പ്രവാചകൻ 13 ദിവസം രോഗിയായി കിടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 13 ദിവസം റസൂൽ നിസ്കരിച്ചു, ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എന്തെങ്കിലും ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് പള്ളി പരിപാടിയൊക്കെ നിർത്തലാണ് അല്ലേ? അങ്ങനെ കൂടിക്കലരുന്ന സാഹചര്യങ്ങളിൽ രോഗം പടരാൻ സാധ്യതയുള്ള സമയത്ത് പള്ളി പോലല്ല ഖൈർ, അപ്പൊ വീട്ടിലിരിക്കല ഖൈർ. നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ട്, മാസങ്ങളോളം ഇരുന്നിട്ടുണ്ട്, അങ്ങനെ അന്തല്ലാതിരുന്നോന്നല്ല. പിന്നെ എല്ലാം തുറന്നപ്പോ ഇതും തുറന്നിരണം എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ തുറന്നത് ഒരു ഔദാര്യമായിട്ടൊന്നും ആരും വിചാരിക്കുന്നു വേണ്ട. അവകാശങ്ങൾ മുഴുവൻ ഒളിപ്പി മുടക്കിച്ചിട്ട് അവസാനം തുറന്നിരുമ്പോ ആ ഓരോരുത്തർക്ക് ഉറപ്പ് കൊടുക്കുക, എന്നിട്ട് ഓരോരുത്തർ ഉറപ്പ് സ്വീകരിക്കുക അല്ലേ? ഓരോരുത്തർക്ക് ഉറപ്പ് കൊടുക്കുക, ഇടക്കിടക്ക് പോയി ഉറപ്പ് വാങ്ങണ പരിപാടി നിർത്തണം. നമ്മൾ ഇടക്കിടക്ക് പോയി ഉറപ്പ് വാങ്ങണ പരിപാടി നിർത്തണം. മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ മുടക്കി വെക്കുക. വഖഫ് മുതൽ ഏതും, ഇത് രാഷ്ട്രീയങ്ങൾ എടുക്കണ്ട, ഇത് ദീനാണ്, ശുദ്ധമായ ദീന്, ആ ദീനേ പറയുന്നുള്ളൂ. അത് മുടക്കുക എന്നിട്ടോ പിന്നെ അത് റിലാക്സേഷൻ കൊടുക്കുക, എല്ലാവരുടെയും കൂട്ടി ചർച്ച ചെയ്തിട്ട് റിലാക്സേഷൻ കൊടുക്കുക. എന്തെങ്കിലും പുതിയത് കിട്ടിയോ? അപ്പൊ ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, വളരെ കൃത്യമായി പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാകാത്തിന്റെ കാരണം എന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മൊത്തം കൽബ് കാണാൻ കഴിയുന്ന ശേഖന്മാരെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന കാലത്തും ലോകത്തും ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തും നമ്മൾ ഇത്ര ആലോചിക്കണം. ആരും തോൽപ്പിക്കാനല്ല, നമ്മൾ ജയിക്കാൻ. നമ്മളെ കൽബിന്റെ ഉള്ളിൽ ചിർക്കുണ്ടായിക്കൂടാ. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് എന്തെന്നറിയോ? എന്തും കാണാനും എന്തും കേൾക്കാനും കാലഗണനങ്ങൾക്ക് അപ്പുറം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇല്ല. അള്ളാഹ് അറിയിച്ചു കൊടുത്തപ്പുണ്ടായി. അള്ളാഹ് അറിയിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പരിപാടി ആർക്കേ ഉണ്ടാവുള്ളൂ? അത് അമ്പിയാക്കൾക്ക് ഉണ്ടാവുള്ളൂ. വഹി എന്ന് പറഞ്ഞ പരിപാടി അമ്പിയാക്കൾക്ക് ഉണ്ടാവുള്ളൂ.
വേറെ ആർക്കും ഉണ്ടാവില്ല. അത് നമ്മൾ തിരിച്ചറിയാം. നോക്കൂ, നിങ്ങൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ രോഗിയാകുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഒന്നിലധികം ഭാര്യമാരെ റസൂലുള്ളാഹി സ്വല്ലം നിങ്ങൾക്കുണ്ട്, അപ്പൊ ചോദിക്കേണ്ടത് നാളെ ഞാൻ എവിടെയാണ്? അവിടെ പോലും നീതി പാലിക്കുകയാണ്. ഇസ്ലാമിൽ രണ്ടാം കല്യാണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ട് കല്യാണം കഴിക്കുന്ന പലരും ഉണ്ടാകലുണ്ട് നാട്ടിൽ. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ മഹത്തായ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. രോഗശയിൽ കിടക്കുമ്പോൾ പോലും ബാക്കി എല്ലാ ഭാര്യമാരോടും അനുവാദം ചോദിച്ച് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. എന്നിട്ട് ആ കിടന്ന കിടത്തത്തിൽ രോഗശയിൽ മരണത്തോടിങ്ങനെ അടുക്കുകയാണ്. മരണത്തോടിങ്ങനെ അടുക്കുമ്പോ പ്രവാചകൻ പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. അള്ളാഹു ജൂതന്മാരെയും നസാറാക്കളെയും ശപിക്കട്ടെ, അവരെ ശപിക്കട്ടെ. കാരണം എന്താ? ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ, അവരവരുടെ അംബിയാക്കളുടെ പിന്നെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ലാ തജഅലു ഖബരി വസന യുബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ എന്നൊക്കെ റസൂലുള്ളാഹി ഗൗരവതരമായ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഭരണപരമായ മാർഗനിർദ്ദേശങ്ങളോ ഗവർണർമാരോ നിശ്ചയിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പ്രവാചകൻ സ്വതസം തങ്ങൾ ജീവിതഘട്ടത്തിൽ അതിനുവേണ്ട അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഭരിക്കണം, എങ്ങനെയൊക്കെ നയിക്കണം എന്നതിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു അസ്ലാണ്, ഒരു ഘട്ടത്തിലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്നത് നമ്മൾ ഊന്നിപ്പറയണിന്റെ കാരണം അതാണ്. മരിക്കുന്ന ഘട്ടത്തിൽ പോലും, വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും ഇത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെയും പറയുന്നുണ്ട് അസ്വലാ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കച്ചവടോ തിരക്കൊക്കെ കൂടിയാലും നിസ്കാരമൊക്കെ നമ്മൾ മറക്കും. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമം നിസ്കരിക്കാൻ പറയൂ. മഗ്രിബ് സലക്ക് റസൂലുള്ള നേതൃത്വം കൊടുത്തു. ഇശാ സല ആയപ്പോഴേക്ക് അബോധാവസ്ഥയിലേക്ക് പോയി. ജനങ്ങൾ പള്ളിയിൽ വന്ന് കാത്തിരിക്കുകയാണ്, കണ്ണു നിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏങ്ങലുകളും തേങ്ങലുകളും പ്രാർത്ഥനകളും തേനീച്ചയുടെ മന്ത്രം പോലെ മദീന പള്ളിയുടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരാളിങ്ങനെ കൂട്ടപ്രാർത്ഥന നടത്തി ഓരോരുത്തർ ആമീൻ പറയല്ല, ഒറ്റക്കൊറ്റക്കിരുന്ന് അവരവരുടെ സങ്കടങ്ങൾ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ പെട്ടെന്ന് ബോധം വന്ന് പ്രസൂത ചോദിക്കുന്നുണ്ട്, എവിടെ അബൂബക്കർ, ഇമാമം നിസ്കരിക്കാൻ പറയൂ. ഇമാമത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിസ്കാരം തുടങ്ങി. ഓത്ത് കേട്ട് പ്രവാചകൻ അബോധാവസ്ഥയിൽ നിന്ന് വന്നു. കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് ഒന്ന് ചിരിച്ചു റസൂലുള്ള. ആ ചിരിക്കും ആ കാഴ്ചക്കും ഇടയിൽ വിരി വീണു. ജീവിതത്തിനും മരണത്തിനുമുള്ള വിരിയായിരുന്നു അതെന്ന് സ്വഹാബത്തിന് മനസ്സിലായില്ല. എന്റെ ഉമ്മത്ത് ഭദ്രമായൊരു നേതൃത്വത്തിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. കുറച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ തോന്നി. പ്രവാചകനിങ്ങനെ തോളിലേക്ക്, രണ്ടാളുടെ തോളിലേക്ക് ഇങ്ങനെ തൂങ്ങി. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, കാലിങ്ങനെ മണ്ണിൽ വലിച്ച് വന്നു. ഇത് കണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് പോയി, തുടരാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് പോയപ്പോ പ്രവാചകൻ ഇരുന്ന് നിസ്കരിച്ചു. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഇമാം ഇരുന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വന്ന മഅ്മൂമീങ്ങളും ഇരുന്നാണ് നിസ്കരിക്കേണ്ടത്. അവർക്ക് ശാരീരിക പരിമിതി ഇല്ലെങ്കിൽ പോലും ഇരുന്നാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള മസ്അല അതിന്ന് പിടിച്ചു. ഇരുന്ന് നിസ്കരിക്കേണ്ട ഇമാമിനല്ല നിയോഗിക്കേണ്ടത്, ഇത് റസൂലുള്ളാഹി ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പ്രവാചകൻ സദസ്സുകൾ നിസ്കരിച്ചു, പിന്നെ അങ്ങോട്ട് പതിയെ അങ്ങോട്ട് പോയി. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പിന്നീട് പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നല്ലാഹു ഖയ്യറു അബ്ദൻ ബൈന ദുന്യ വമാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമക്ക് ദുന്യാവിലെ മുഴുവൻ അലങ്കാരങ്ങളും അല്ലാഹുവിന്റെ അരികിലുള്ളതും വാഗ്ദാനം ചെയ്തു, തെരഞ്ഞെടുക്കാൻ അവകാശം കൊടുത്തു. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അല്ലാഹുവിന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരായ സ്വഹാബികൾക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു കാരണം ഒരു മൂലക്ക് ഇരുന്ന് കരയണത് കണ്ടു. അപ്പൊ ചെറുപ്പക്കാർ ചോദിച്ചു, ഈ വയസ്സിനെന്തിനാണ് ഈ കരയണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നതിന്റെ കാരണം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് കിട്ടിയത്. ആ ഒരു സന്ദേശം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം കരഞ്ഞു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 7:30 കൂടെ അടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുമ്മ നസബ യദഹു, പിന്നെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, മറ്റവരിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ഇലർ റഫീഖിൽ അഅലാ, ഇലർ റഫീഖിൽ അഅലാ, ഇലർ റഫീഖിൽ അഅലാ, ഉന്നതങ്ങളിലെ റബ്ബിലേക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ കാലിലേക്ക് തന്റെ കൈകൾ ഇങ്ങനെ മറിഞ്ഞു വീണപ്പോ അദ്ദേഹത്തിന്റെ റൂഹ് അള്ളാഹുവിലേക്ക് ഉയരുകയാണ്. അവിടെ നിന്ന് കേൾക്കുമായിരുന്നു മഹദിയായ ഫാത്തിമയുടെ ശബ്ദം, എന്താ? യാബത മൻ റബ്ബ വമ അദ്ന യാബത ഇല ജിബ്രീൽ അനഅ യാബത ജന്നത്തുൽ ഫിർദൗസ് മഅവാ, എന്റെ ഉപ്പ
അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയിരിക്കുന്നു. ജിബ്രീലിന് പ്രവാചകന്റെ മരണത്തിന്റെ വാർത്ത കിട്ടിയിരിക്കുന്നു. എന്റെ ഉപ്പ സ്വർഗത്തിലേക്ക് ഇതാ പോയിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മുൽഖത്താബ്ലാന് ദേഷ്യം പിടിച്ചു, ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു നിങ്ങൾക്കറിയാം. അങ്ങനെ മദീന മുഴുവൻ ദുഃഖസാന്ദ്രമാകുന്ന ആ പ്രഭാതം, കണ്ണുകൾ നിറഞ്ഞ ആ പ്രഭാതം, മനുഷ്യരുടെ ബോധമറ്റ ആ പ്രഭാതം, സ്വഹാബി വനിതകൾ അവരുടെ വീടുകളിൽ ഏങ്ങനടിച്ച് കരഞ്ഞ ആ പ്രഭാതം, അവരവരുടെ ബെഡുകളിൽ കമഴ്ന്നു വീണ ആ പ്രഭാതം ആഘോഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു മിനിറ്റ് ആലോചിക്കണം, ഒന്നര മിനിറ്റ് ആലോചിക്കണം. അന്നാണ് റസൂലുള്ളാഹി മരിച്ചത് എന്നതിൽ അധികം സംശയങ്ങളില്ല, പക്ഷേ അന്നാണ് ജനിച്ചത് എന്നതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു പരിപാടിയാണെന്ന് ആലോചിക്കണ്ട. എന്തിപ്പോ ഇത് ചെയ്താലിപ്പം എന്താ കുഴപ്പം എന്ന് ചിലപ്പോ നമുക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാകും. ഞാൻ പറയാം, ലഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വല സുന്നത്തിൻ, അള്ളാഹുവിന്റെ കിതാബിലോ പ്രവാചകന്റെ സുന്നത്തിലോ നബിദിനാഘോഷ പരിപാടികൾക്ക് ഞാൻ അടിത്തറ കണ്ടിട്ടില്ല. വലയം കുലാമലഹു അനഹദിൻ മിൻ ഉലമായിൽ ഉമ്മ, ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, ദീനിൽ മാതൃകയുള്ള, അൽ മുതമസ്സിഖീന ബിയാസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗങ്ങളെ സ്വീകരിക്കുന്ന ആരും ഇത് ചെയ്തിട്ടില്ല. ബൽ ഹുവ ബിദഅത്തുൻ, അത് ബിദഅത്ത് തന്നെയാണ്. ബിദഅത്ത് ചെയ്താലുള്ള നഷ്ടം എന്താ? കുല്ലു ബിദഅത്തിൻ ദലാലാ വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദഅത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറ്റൂല, അതാ എതിർക്കാൻ കാരണം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കൂ, നിങ്ങൾ ഇബ്നുൽ ഹാജ് പറഞ്ഞിട്ടുണ്ട്, വമിൻ ജുംലതി മാ അഹ്ദസൂഹു മിനൽ ബിദഅ, അവരുണ്ടാക്കിയ ഒരുപാട് ബിദഅത്തുകൾ ഉണ്ട്. മാ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്ത്, വലിയ പുണ്യങ്ങളാണെന്ന വിചാരത്തോടുകൂടെ അവരത് ചെയ്യുന്നു. അതുപോലെ തന്നെ വലഹറു ശഅഇർ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണെന്ന് അവർ വിചാരിക്കുന്നു. മയഫ്അലൂന ഹു ഫീ ശഹ്രി റബീഉൽ അവ്വൽ മിനൽ മൗലിദ്, റബീഉൽ അവ്വൽ മാസത്തിൽ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവ അലാ ബിദഇൻ വ മുഹറമാതിൻ ജുംലതൻ, അത് മുഴുവൻ ബിദഅത്തുകളും മുഹറമാത്തുകളുമാണെന്ന് പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താ ബിദഅത്ത് ചെയ്താലുള്ള കുഴപ്പം? ബിദഅത്ത് ചെയ്തവന്റെ അമൽ റബ്ബ് സ്വീകരിക്കുകയില്ല, നമ്മളെ നിസ്കാരം നോമ്പും പടച്ചോൻ സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഇനി നിങ്ങൾ കേട്ടോ, വളരെ കൃത്യമായി അബൂ ഉമർ ഇബ്നുൽ അലാ പറയാണ്, ലയസാലുൻ നാസ് ബിഖൈരിൻ മാ തഅജ്ജബ മിനൽ അസബ് ഹാദാ മാ അന്ന ശഹ്റ അല്ലദി വുലിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ഹുവ ബിഐനിഹി ശിഉറുൽ ലദി തൂഫിയ ഫീഹി, പ്രവാചകൻ മരിച്ചതും ഈ മാസത്തിൽ തന്നെയാണ്. ജനിച്ചത് മാത്രമല്ല, ഫലൈസൽ ഫറഹു ബിഔലാ മിനൽ ഹുസ്ൻ, ദുഃഖത്തെക്കാളും മുന്നോട്ട് വരേണ്ടത് സന്തോഷമല്ല ഫീഹി, ഈ ഒരു കാര്യത്തിൽ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അലാമ അബു അബ്ദുള്ള മുഹമ്മദ് അൽ മുഹല്ലാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലൈലത്തുൽ മൗലിദി ലം യകുനു സലഫ സാലിഹ് യജ്തമിഉന ഫീഹാ ലിൽ ഇബാദത്ത്, ജന്മദിനവുമായി ബന്ധപ്പെട്ട രാവുകളിൽ മുൻഗാമികൾ ആരും ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടില്ല. വലയഫലൂന ഫീഹാ സിയാറത്തുൻ അല സായിറിൽ ലയാലി അസ്സുന്ന ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅല്ലമു ഇല്ലാ ബി വജ്ഹി അല്ലദീ ശറ ബിഹി തഅലീമുഹു, എന്താ അതിന്റെ രാത്രികളിൽ പ്രത്യേകം സിയാറത്തുകൾ അവർ നടത്തിയിട്ടില്ല, ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബിദഅത്ത് ചെയ്താലുള്ള കുഴപ്പം എന്താ? ബിദഅത്ത് ചെയ്താൽ ഒരുപാട് നഷ്ടങ്ങൾ സുഹൃത്തുക്കളെ നമുക്കുണ്ട്. ആ നഷ്ടങ്ങൾ വരാതിരിക്കാനാണ് ദുഃഖിക്കേണ്ട, അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട ഒരു ദിവസത്തെ ആഘോഷിക്കരുത് എന്ന് പറയുന്നത് അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ബിദഅത്ത് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അത്ര തന്നെ അറിയണ്ടാവില്ല എന്താണ് ബിദഅത്ത് എന്ന്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇല്ലാത്ത എന്തും, ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളി, ഒരു ഇബാദത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം നമുക്ക് പുതിയത് വേണ്ട, കാരണം ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ നഷ്ടം എന്താ? നോക്കേണ്ടി വരും, ഞാൻ ചെയ്യുന്ന ആ ഇബാദത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കാത്തതാണോ അതോ ശേഷം വന്നതാണോ എന്ന് നോക്കേണ്ടി വരും. എന്തുകൊണ്ട് കേട്ടോളൂ നിങ്ങൾ, ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂല എന്ന്. ബിദഅത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നിസ്സാര വിഷയമല്ല. മുസ്ലിം സമുദായത്തിൽ കുറെ പ്രശ്നങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, ബുദ്ധിമുട്ടുകളില്ലേ? അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് വെച്ച് ഭിന്നത വരേണ്ടതുണ്ടോ?
ഭിന്നത വന്നാൽ അത് പരിഹരിക്കാനുള്ള വഴി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. തെളിവെന്താ നോക്കുക, തെളിവിനനുസരിച്ച് നിൽക്കുക. ഹലാസ്, കല്ലെറിയേണ്ട, തല്ലുംപൊടി ഉണ്ടാക്കേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിലോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. ഞാൻ ഹൗദുങ്ങളിങ്ങനെ നിൽക്കും, അപ്പൊ നിങ്ങളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ വരും, അപ്പോ ഞാൻ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹു തടയും, ജിബ്രീൽ തടയും. നിരുപായത്തിലുണ്ട്, എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല തടയും. അപ്പൊ എന്തേന്ന് ചോദിക്കും, അവരെന്റെ അസഹാബിയങ്ങളാണല്ലോ എന്ന് ഞാൻ പറയും. റസൂലുള്ളാഹി ഖൈബറില്ല എന്ന് വീണ്ടും തെളിയാണ്. അപ്പോഴോ എന്നോട് പറയും, ഇന്നക്കലാത്തതിരി മഹദസു ബാദക, നിനക്ക് ശേഷം അവർ ദീനിൽ പുതിയ കുറെ ചര്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കുഴപ്പം. നിനക്ക് ശേഷം അവർ ദീനിൽ കുറെ പുതിയ ചര്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കുഴപ്പം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാ, ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ച് തുപ്പിയ ഹിന്ദിന് മാപ്പ് കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ. തന്റെ പ്രിയപ്പെട്ടവരെ കഴുത്തറുത്ത് കൊന്നവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹ്. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചപ്പോ, മാന്യത മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ, മക്കം ഫത്തഹിന്റെ എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹ്. ആ റസൂലുള്ള എന്താ ചെയ്യാറ് നിങ്ങൾക്ക്, ഫസൂഖൻ ഫസൂഖൻ ലിമൻ ബദല ബാദി, എനിക്ക് ശേഷം ദീനിൽ പുതിയ ചര്യകൾ ഉണ്ടാക്കിയവരെ ദൂരെപ്പോ എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുന്നതാണ്, എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുന്നതാണ്. അപ്പൊ അത്ര വലിയൊരു പ്രശ്നമാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പള്ളിയൊക്കെ ഉള്ളൊരു നാട്ടിൽ വേറൊരു പള്ളിയും വേറൊരു സംവിധാനമൊക്കെ ഏറ്റ് നമുക്ക് നമ്മുടെ ദീനും വിശ്വാസവും ഈമാൻ അനുസരിച്ച് ജീവിച്ചു പോകുന്നത്. മത്സരം ഒന്നും ഉദ്ദേശിച്ചില്ല. ഈ പള്ളിക്കൊന്നും ഒരാളും മൈക്ക് കൂടെ എന്നവരെ ബാങ്ക് കേട്ടിട്ടുണ്ടാവും, എന്താ കാര്യം? അതിവിടെ മൈക്കല്ലായിട്ടല്ല, ഒരുപക്ഷെ ഇവിടെ അടുത്തുള്ള പള്ളികളിൽ ഏറ്റവും ചെലവുള്ള മൈക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അവസാനം വാങ്ങിയതുകൊണ്ടും നന്നാക്കി വാങ്ങിയതുകൊണ്ടും. അതൊരു കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടത്. ബാങ്കൊക്കെ അങ്ങനെ നടക്കട്ടെ, ആരോട് യുദ്ധം ചെയ്യാനും മത്സരിക്കാനൊന്നും വേണ്ടിയല്ല, മനസ്സിലായില്ല. ഒരു പള്ളിയിൽ നിന്ന് കൂടെ ഇവിടെ എഴുതിച്ചില്ല, യുദ്ധമല്ല ഇവിടുത്തെ ഉദ്ദേശം. ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അത് ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ പരലോകത്തൊന്ന് ചോദിക്കും, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പള്ളി നിലനിന്ന് പോവുക എന്നുള്ളത്, മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ഒരു വ്യക്തിപരമായ ആവശ്യമായിട്ട് കാണും, വ്യക്തിപരമായ ആവശ്യമായിട്ട് കാണും. ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവന്റെ മുമിനിങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാര്യങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സുകൊണ്ട് ധൈര്യമുള്ള തീരുമാനമെടുക്കാനുള്ള തോഫീഖ് പഠിച്ചു നമുക്ക് തരട്ടെ. ഈ നിലപാടുമായി പോകുമ്പോൾ ആ നിലപാട് ഒരുപാട് ആളുകൾക്ക് തിരുത്താകാനും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ മനസ്സുകളിൽ കൂടുതൽ കരുത്ത് ലഭിച്ച് ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത്, അല്ലാഹുമ്മ അയ്സ് അൽഇസ്ലാം വൽമുസ്ലിമീൻ വദല്ല ശിർക വൽമുശ്രിക്കീൻ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.